കിട്ടാവുന്നതിന്റെ മാക്സിമം നിനക്ക് ഞാൻ വാങ്ങിച്ച് തന്നിരിക്കും. പെരേര എന്നോട് പറഞ്ഞത് പെരേര ഓറൽ സെക്സ് ചെയ്തിട്ടുള്ളൂ, വേറെ സെക്സും ചെയ്തിട്ടില്ല. ആര് പറഞ്ഞു? എപ്പോ പറഞ്ഞു? ഞാൻ പറഞ്ഞിട്ടില്ല. വേറെ സെക്സും പെരേര ചെയ്തിട്ടില്ല പറഞ്ഞു. പെരേര ഓറൽ സെക്സ് ചെയ്ത് മാത്രമാണ് എന്നോട് പറഞ്ഞത്. എന്റെ ഭായി, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ച്. മുതലാളി മറന്നുപോയതാ. നീ പറയും. ഇതിനെ കുറിച്ച് രണ്ടു വാക്ക് പറ. ഇതിനെ കുറിച്ച് പറഞ്ഞ സന്തോഷ് വർക്കി എന്നെ പറ്റി പറയുന്ന മഹാ തണ്ടിത്തരമാണ്. പുള്ളിക്കെതിരെ വീഡിയോ ഇടൂ എന്ന് പറഞ്ഞപ്പോ പുള്ളി പേടിച്ചിട്ട് എന്നെക്കെതിരെ പറയുന്നുണ്ട്. ഞാനിവിടെ മര്യാദക്ക് ജീവിക്കുന്ന കണ്ടിട്ട് നിനക്കൊന്നും പിടിക്കുന്നില്ലല്ലേ. ഞാൻ സെക്സ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എന്ത് ഭ്രാന്തടാ അറട്ടണ്ണ നീ പറയണത്? ഡാഡാടാ മോനെ അടങ്ങ്. ഞാൻ ചേട്ടാ വിളിച്ചാൽ അതുകൊണ്ട് പേരെ വല്ല വിളിപ്പിക്കണ. മനസ്സിലായോ? ഇന്നലെ വരെ നമ്മളവിടെ നിന്നല്ലേ താൻ. എന്നിട്ട് താൻ ഇന്ന് നാളത്തോട് വിളിച്ചു പറയണത്? ഞാൻ സെക്സ് ചെയ്തന്ന താൻ കണ്ട സെക്സ് ചെയ്യണത്? താൻ കണ്ടോ? ഇല്ല, കണ്ടില്ല. നമുക്കോട്ട് ഊഹിച്ചാലോ. പീഡിപ്പിച്ചെന്ന് ഭ്രാന്താണ? അറിയാ പറഞ്ഞ പോലെയല്ല. തനിക്കിപ്പോ ഭ്രാന്തെന്ന് സന്തോഷം ഉറക്കിക്കും. ഭ്രാന്താണ് ഞാൻ ചോദിക്കല്ല, പക്ഷെ ഇത്ര കൂടിയാലും ഭ്രാന്ത. എന്നെ കേസിൽ കൊടുക്കാൻ വേണ്ടിയുള്ള തന്ത്രങ്ങളാന്ന് തോന്നുന്നു പലരുടെ. ഒരു അവസരം കിട്ടിയപ്പോ എല്ലാരും മുതലെടുക്കണേന്ന്. ഏതായാലും നീ കൊടുത്തു. അവന്റെ കൂമ്പ് നോക്കി ഒരെണ്ണം കൊടുക്കാത്തത്. ഇനി അവസരം വരുമല്ലോ, അപ്പൊ കൊടുക്കാം. തന്നെ പറ്റിയും പലരും പറയുന്നുണ്ട്, പല സ്പായിലൊക്കെ പോയെന്ന് പറഞ്ഞു. ഓഹോ, അതും ലീക്കൗട്ടായോ? എന്തായാലും ഞാൻ സെക്സ് ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം. ഞാൻ വെർജിൻ ആണെന്നുള്ള കാര്യം എനിക്കറിയാം. തങ്കു പണിക്ക് തെളിയിച്ചു തരാം. നമുക്ക് മെഡിക്കൽ എടുക്കാം, ഡി എൻ എ എടുക്കാം, രണ്ടെടുക്കാം. ദൈവം ഉണ്ട് കൂടെ. ദൈവം ഉള്ളോട് ഇത്രയും കാലം ആറാട്ടെണ്ണം പറഞ്ഞാലും നാള സന്തോഷ് പണ്ഡിറ്റ് കുറ്റം പറഞ്ഞാലും ഒപ്പം ഉണ്ടാവും. നോക്കിയിരുന്നോ? ഇപ്പോ നടൻ ബാലസാറിനോടൊക്കെ, ബാലസാറിന്റെ കൂട്ടുകാരന്മാരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം. അപ്പൊ സാറും കുറച്ച് കരുതലുണ്ടാവും തോന്നുന്നു സാറിനും. വാടാ, പോടാ.